ഹലോ ഡിയർ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്ന് അൺബോക്സിങ് റിവ്യൂയിലോട്ട് എടുക്കാം. അപ്പോൾ ഇന്നും ഒരു അൺബോക്സിങ് റിവ്യൂ ആണ്, വേറൊന്നുമല്ല, നമ്മുടെ ബോട്ടിൻ്റെ തന്നെ ഇന്നും ഒരു ഹെഡ്സെറ്റാണ്. ബോട്ട് എന്ന കമ്പനിയെക്കുറിച്ച് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അതിൻ്റെ തന്നെ ഒരു ഹെഡ്സെറ്റ്, കിടിൽ തന്നെ ഒരു ഹെഡ്സെറ്റാണ്, വെറും 700 രൂപയ്ക്ക്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് എടുക്കാം. ഒരിക്കൽ പൊളിച്ചതാണ്, ഒന്നുകൂടെ പൊളിക്കാൻ പോവുകയാണ്. ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഹെഡ്സെറ്റിൻ്റെ പാക്കിങ് വരുന്നത്. പാക്കിങ് നല്ല സിമ്പിളായിട്ടുള്ളൊരു പാക്കിംഗ് ആണ്, വലിയൊരു ആഡംബരം ഒന്നും ഇല്ലാത്തൊരു പാക്കിംഗ് ആണ്. അപ്പോൾ ഈ ഹെഡ്സെറ്റിലും മൈക്ക് സപ്പോർട്ടിംഗ് ആണ്, ക്രീക്കാളാണ്. വെയിറ്റ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ ഒരിക്കൽ അൺബോക്സ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു, ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ബ്ലൂടൂത്ത് അല്ല, വയർഡ് ഹെഡ്സെറ്റ് ആണ്. ബാസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വളരെ നല്ല ബാസാണ്. മേളിൽ നമുക്ക് ഇവിടെ ലോഗോ കാണാം ബോട്ടിൻ്റെ. പിന്നെ കാണാവുന്നത് ബാക്കിൽ സൂപ്പർ എക്സ്ട്രാ ബാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൺ ബട്ടൺ മൈക്രോഫോൺ ഉണ്ട്. അതുപോലെ തന്നെ ഫെതർ ലൈറ്റ് എന്ന് വെച്ചാൽ കനം കുറവാണ്, 150 ഗ്രാമേ ഉള്ളൂ ശരിക്കും ഇതിന്. പിന്നെ ഹാൻഡ് ഫ്രീ പിക്കപ്പ്, ഫോൾഡബിൾ ആണ്, മടക്കാനൊക്കെ പറ്റും. നമുക്ക് മടക്കി എവിടെ വേണേലും കൊണ്ടുപോകാനൊക്കെ പറ്റും. നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചിരിച്ച് തുറക്കാനേ പറ്റത്തുള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു പാക്കിംഗ് ആണ്, വലിയ ആഡംബരമായിട്ടൊന്നുമില്ല. ഇവിടെ തുറക്കാനായിട്ട് ഇവിടെ തുറക്കാൻ ഇവിടെ ഒരു ഇതുണ്ട്. നമ്മളിങ്ങനെ വെച്ചിങ്ങനെ തുറക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ മടക്കിയിട്ടായിട്ടിരിക്കുന്നത്. അവർ ഫോൾഡബിൾ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫോൾഡ് ചെയ്തിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നത്. നമുക്കിത് നമ്മുടെ ഇയറിനെ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. 360 ഡിഗ്രി റൊട്ടേഷൻ ഉണ്ട് ഇതിൽ. 180 ഉള്ളൂ, 360 ഇല്ല. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാനും പറ്റും. ഇത് നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം. നമുക്കിവിടെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ഇത് നമുക്ക് ആളൊക്കെ അറ്റൻഡ് ചെയ്യാൻ, കോൾ അറ്റൻഡ് ചെയ്യാനോ അതുപോലെ തന്നെ മ്യൂസിക്കൊക്കെ പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ബട്ടണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് ഓക്സിഡ് ക്രോമിയം ഫിനിഷിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇവിടെ എന്തോ സ്പ്രിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്തോ. പിന്നെ നമ്മൾ ബോക്സിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും 1 വർഷത്തെ മാനുഫാക്ചർ വാറണ്ടി കാർഡ് കൊടുത്തിരിക്കുന്നത്. എന്നാലും 1 വർഷം ബോട്ട് കമ്പനി ഉറപ്പ് തരുന്നുണ്ട്, ഇതിന് വലിയ കംപ്ലയിൻസ് ഒന്നും വരില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ വാറണ്ടി കാർഡും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അവിടേക്ക് വയ്ക്കാമല്ലേ. പിന്നെ ഇത് ബില്ലാണ്, ആമസോണിൻ്റെ ബില്ലാണ്. ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലേ. ഹെഡ്സെറ്റ് വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റും, അപ്പ് ആൻഡ് ഡൗൺ. ഇവിടെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ബോട്ടിൻ്റെ ഒരു ലോഗോ കാണാം, ബാഡ്ജി. അതുപോലെ തന്നെ നമുക്കിത് തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് ഇയറിനനുസരിച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് ഒരു അലുമിനിയത്തിൻ്റെ ഒരു പ്ലേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇപ്പുറത്തും അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഡിസൈനിനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ട് ഡിസൈനിൻ്റെ കാര്യത്തിൽ ഏത് എടുത്തു നോക്കിയാലും ഡിസൈൻ വളരെ മികച്ചതായിരിക്കും. എല്ലാ സാധനങ്ങളിലും ഡിസൈൻ നല്ല ഡിസൈനായിരിക്കും. അതുപോലെ നമുക്ക് മേളിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക് അല്ല കൊടുത്തിരിക്കുന്നത്, ഇടയിൽ ഉള്ളിലായിട്ടാണ് പ്ലാസ്റ്റിക് കൊടുത്തിരിക്കുന്നത്. മേളിൽ സ്പോഞ്ചിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ടായത്, അതുപോലെ തന്നെ അടിയിൽ ലെതറിൻ്റെ ഒരു കോട്ടിങ്ങുമാണ്. ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ല, ബിക്കോസ് ഇറ്റ് ഹാസ് നോട്ട് മച്ച് ബിഡ് ക്വാളിറ്റി. സൈഡിലേക്ക് വരാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അലുമിനിയം അല്ല, ഇത് പ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഇവിടെ അലുമിനിയം കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, ഇത് അലുമിനിയം ആണ്. ഇവിടെയും പ്ലാസ്റ്റിക് തന്നെയാണ്. അത്രയ്ക്ക് ബിഡ് ക്വാളിറ്റി അത്രയ്ക്ക് ഒരു സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ. എന്നാലും നമ്മുടെ ഈ റേഞ്ചിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലത് തന്നെയാണ്. 700 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ നല്ല ലാഭം തന്നെയാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ റിവ്യൂ. വേറെ ഇപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. സൗണ്ടൊന്നും കേൾപ്പിച്ച് തരാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോ ഫിനിഷ് ചെയ്യാം. അടുത്തൊരു കില്ലം വീഡിയോ ഇട്ട് വരുന്നവരിക്കും.